അതിഥി തൊഴിലാളികളുമായി കേരളത്തിൽ നിന്ന് പ്രത്യേക ട്രെയിൻ. ആലുവയിൽ നിന്ന് ഒഡീഷയിലെ ഭുവനേശ്വറിലേക്കുള്ള ട്രെയിൻ വൈകിട്ട് 6 പുറപ്പെടും. വിവിധ ക്യാമ്പുകളിൽ നിന്ന് തെരഞ്ഞെടുത്ത 1200 പേരാണ് ആദ്യം യാത്ര തിരിക്കുന്നത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ജോഷി കുര്യൻ ചേരുന്നു. ജോഷി കുര്യൻ, അതിഥി തൊഴിലാളികൾക്ക് മടക്കയാത്രയ്ക്കുള്ള വഴി ഒരുങ്ങിയിരിക്കുകയാണ്. അതും കേരളം നേരത്തെ തന്നെ ആവശ്യപ്പെട്ടതുപോലെ തന്നെ ട്രെയിൻ സർവീസ് തന്നെ തയ്യാറായിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ തൊഴിലാളികളെ തെരഞ്ഞെടുത്തിരിക്കുന്നത്? രാവിലെ ജില്ലാ ഭരണകൂടം പെരുമ്പാവൂരിലും മറ്റും എത്തി ചില ചർച്ചകൾ നടത്തിയിരുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ പോലീസ് വിവിധ ക്യാമ്പുകളിലെത്തി പോകേണ്ട ആളുകളെ തിരഞ്ഞെടുക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും 3 ശേഷം രാജ്യത്ത് ലോക്ക്ഡൗൺ ഇളവുകൾ വരാൻ പോകുന്നു എന്നുള്ള സൂചനകൾക്കിടെയാണ് ഈ അതിഥി തൊഴിലാളികൾക്കായി പ്രത്യേക ട്രെയിൻ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് എന്നാണ് ഇപ്പോൾ റെയിൽവേയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. വൈകിട്ട് 6 ആലുവയിൽ നിന്നാവും ആദ്യ ട്രെയിൻ പുറപ്പെടുക. ഇത് ഭുവനേശ്വറിലേക്കാണ് പോകുന്നത്. നോൺ സ്റ്റോപ്പ് ട്രെയിനാണ്. അതായത് ഇവിടെ ആലുവയിൽ നിന്ന് പുറപ്പെട്ടാൽ പിന്നീട് ഭുവനേശ്വറിൽ മാത്രമേ നിർത്തുകയുള്ളൂ. ഇത് ഒഡീഷയിലെ, പ്രത്യേകിച്ചും ഒഡീഷയിൽ നിന്നുള്ള തൊഴിലാളികളെയാവും ഇതിൽ കൊണ്ടുപോവുക എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെരുമ്പാവൂരിനോട് ചേർന്നുള്ള ഭാഗങ്ങളിലെ ക്യാമ്പുകളിൽ കഴിയുന്ന ഒഡീഷ സ്വദേശികളായ അതിഥി തൊഴിലാളികളെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ട്രെയിൻ എന്ന നിലയിലാണ് കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ തന്നെ വിവിധ പോലീസ് സംഘങ്ങൾ ഈ ക്യാമ്പുകളിലെത്തി അവിടെ നിന്ന് പോകാനുള്ള ആളുകളെ കണ്ടെത്തുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. പ്രത്യേകിച്ചും അവരുടെ ആരോഗ്യ പരിശോധന അടക്കം നടത്തി ഇക്കാര്യത്തിൽ അവർക്ക് കുഴപ്പമില്ല എന്ന് ഉറപ്പാക്കിയ ശേഷമാവും കൊണ്ടുപോവുക എന്നാണ് മനസ്സിലാകുന്നത്. വൈകിട്ട് 4 ആലുവ റെയിൽവേ സ്റ്റേഷനിൽ കാര്യങ്ങളൊക്കെ തന്നെ ശരിയാകും. അതിനുശേഷമാവും പോലീസ് തന്നെ ഈ തൊഴിലാളികളെ അവിടെ കൊണ്ടുവന്ന് ട്രെയിനിൽ കയറ്റിയിരുത്തി, പ്രത്യേകിച്ചും ഈ ചട്ടങ്ങളൊക്കെ തന്നെ പാലിക്കേണ്ടതുണ്ട്, ട്രെയിനിൽ കയറ്റിയിരുത്തി പോലീസ് സഹായത്തോടു കൂടി അവിടേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നതെന്നാണ് മനസ്സിലാകുന്നത്. 1000-1200 ഇടയിൽ അതിഥി തൊഴിലാളികളെ ഈ ട്രെയിനിൽ കൊണ്ടുപോകാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ട്രെയിൻ പോയതിനു ശേഷം ഇതിൻ്റെ ഫലം എങ്ങനെയാണ് എന്ന് നോക്കിയതിനു ശേഷമാവും കൂടുതൽ ട്രെയിനുകൾ കേരളത്തിൽ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് വിന്യസിക്കുന്ന കാര്യത്തിൽ തീരുമാനമാവുക എന്നാണ് റെയിൽവേ വൃത്തങ്ങൾ അടക്കമുള്ളവർ ഇപ്പോൾ പറയുന്നതും. സുജയ, ജോഷി കുര്യനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത്.